ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഫലൂദ കുടിച്ചാലോ? സോമ്യ പാസത്തിൽ പായസത്തില് മാങ്ക ഇട്ടിട്ട് എങ്ങനെയാ നമുക്ക് ഉണ്ടാക്കൽ നമുക്ക് നോക്കാം. സേമിയ പായസം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, പക്ഷെ വെറുതെ ഒന്നും നമ്മളെയും നിങ്ങളെയും സന്തോഷത്തിന് വേണ്ടിക്ക് നമ്മൾക്ക് ഇതുണ്ടാക്കി നോക്കാം. നമുക്കതിന് ഫസ്റ്റ് അകത്ത് ഗീ ഇട്ടെടുത്തിട്ട് പിന്നെ അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടെടുക്കാം. പിന്നെ അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യണം. അധികം തീയിലിടാൻ പാടില്ല. പിന്നെ അതിലേക്ക് ആ റൈസ് ഇട്ടെടുക്കണം. പായസത്തിൻ്റെ എല്ലാവർക്കും സേമിയ പായസം ഉണ്ടാക്കാനില്ല അറിയാ. ഇത് ജസ്റ്റ് ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്. സേമിയം ഒരു വെറുത്തതിന് ശേഷം അതിലേക്ക് വറുത്തത് ഉമ്മ വൈന്ന് വറുത്തത് എല്ലാം ഇതിലേക്ക് മധുരത്തിലെ അനുസരിച്ച പഞ്ചസാര ഇട്ടെടുക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് 1 pinch ഓഫ് സോൾട്ട് ഇട്ടെടുക്കണം. പിന്നെ വേണമെങ്കിൽ കുറച്ച് മിൽക്ക് മെഴുക്കുപൊടി ഇട്ടെടുത്തോ. അപ്പൊ നമ്മള് സേമിയ പായസം കൂടെ തളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ചൂട് പോകാൻ വേണ്ടിക്ക് അവിടെ മാറ്റി വെക്കണം. നമുക്കൊരു നല്ല മധുരയില്ല മാങ്ങ കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കണം. ഇതിനി നമ്മൾ സേമിയയിലേക്ക് ഒഴിച്ചെടുക്കണം. സേമിയയിൽ നല്ല ചൂട് പോയതിന് ശേഷം ഒഴിച്ചെടുക്കാൻ പാടില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്കൊന്ന് മാങ്ങ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ഇട്ടെടുക്കാം. ഇത് നമ്മളിനി കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ 2-3 മണിക്കൂർ തണുക്കാൻ വെക്കണം. ഇനി നമ്മൾ കുറച്ച് കസ്കസ് എടുത്തിട്ട് വെള്ളത്തിടണം. ഇനി നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട് മുറിച്ചു കൊടുക്കാം. നമ്മൾക്കാക ആപ്പിളും ബനാനയും ഇല്ലു, അത് നിങ്ങളത് ബനാനും ആപ്പിളും ആണ് മുറിച്ചു കൊടുക്കും. അതെല്ലാം ഇട്ടെടുക്ക. അപ്പൊ അതിട്ടാൽ നല്ല കളർഫുൾ ആയിരിക്കും. നമ്മൾക്ക് അതില്ലാത്തോണ്ട് നമ്മൾ ഇടത്തെ ഇവിടെ നമ്മൾ വറുത്ത് അണ്ടിപ്പരിപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കോൺഫ്ലൻസ് വെച്ചിട്ടുണ്ട്, കസ്കസ് വെച്ചിട്ടുണ്ട്, പിന്നെ ഹെർഷി സിറപ്പ് വെച്ചിട്ടുണ്ട്, ഗ്ലാസ് വെച്ചിട്ടുണ്ട്, ഐസ്ക്രീം വെച്ചിട്ടുണ്ട്. എല്ലാം നമ്മൾ അതിലേക്ക് ആ ഗ്ലാസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മളെ സ്ട്രോബെറി സിറപ്പ് എടുത്തിട്ട് ആ ഗ്ലാസ് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമ്മൾ സേമിയം പായസം സേമിയ ഇട്ടെടുക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് നമ്മളെ കസ്കസ് ഇട്ടെടുക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് നമ്മളെ അണ്ടിപ്പരിപ്പ് ഇട്ടെടുക്കാം. പിന്നെ നമ്മളതിലേക്ക് നമ്മളെ കോംപ്ലൻസ് ഇട്ടെടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ നമ്മളെ ഇഷ്ടപ്പെട്ട ഒരു ഐസ്ക്രീം ഇട്ടെടുക്കാം. പിന്നെ നമുക്കതിലേക്ക് നമ്മളെ പായസം ഇട്ടെടുക്കാം, സേമിയ ഇട്ടെടുക്കാം. പിന്നെ നമ്മൾക്കതിലേക്ക് കസ്കസ് ഒന്നും കൂടി ഒരു കസ്കസ് ഇട്ടെടുക്കണം. കസ്കസ് പിന്നെ അണ്ടിപ്പരിപ്പ് പിന്നെ കോൺഫ്ലൻസ് പിന്നെ ഐസ്ക്രീം 1 scoop ഓഫ് ഐസ്ക്രീം. പിന്നെ നമ്മളെ നമ്മളതിലേക്ക് നമ്മളെ സ്ട്രോബെറി സിറപ്പ് ഇട്ടെടുക്കുക. പിന്നെ നമ്മളതിലേക്ക് കസ്കസ് ഇട്ടെടുക്കുക, അണ്ടിപ്പരിപ്പ് എല്ലാം ഇട്ടെടുത്തിട്ട് അപ്പം നമ്മളെ ഫലൂദ റെഡി ആയി. അപ്പോൾ എല്ലാവർക്കും ഈ ഫലൂദ ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ കൂടി വന്നാൽ അന്ന് നോട്ടിഫിക്കേഷൻസ് വരും.